ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേട്ടന്റെ ആക്സസറീസ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് എത്ര മാത്രം ബ്രാൻഡ് കോൺഷ്യസ് ആണ്? ഞാൻ ആകെ ഒരു പെർഫ്യൂം ഓടി കൊണ്ടിട്ട് മതി, വേറെ ഒന്നും ഇവിടെ കാണാനില്ലല്ലോ. അതില്ല, കാണാനില്ല, സത്യം. പിന്നെ ഉള്ളത് എന്തൊക്കെയാ അറിയോ? മൂവ്, ഡെറ്റോൾ, ഇതൊക്കെ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്നേ. അല്ലാതെ വേറെ ഒരു സാധനവും ഇവിടെ ഇല്ല. മൂവ്, ഡെറ്റോൾ, ബിയർഡ് ഷൈനർ, ബിയർഡ് ബിയർഡ് ക്ലീനർ ആണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ഒരു കൂൾ വാട്ടറിന്റെ ഒരു ഒഴിഞ്ഞ കുപ്പി. നോക്കി മൊത്തം നോക്കിട്ട് ഓടി പോവാ. ഏ, ഇത് വേറെ. ഓക്കെ, റൂം കഴിഞ്ഞു. ഇതാരാ വരച്ചതന്നെ? ഇതേതോ ആരോ വരച്ചതാ. അല്ല, ഇതാ ഞാൻ പറഞ്ഞില്ലേ, ടെമ്പറി. അതുകൊണ്ട് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ സാധനങ്ങളെല്ലാം ഗോഡൌണിൽ കിടക്കുക. അപ്പൊ ഇത് രണ്ടു മാസത്തിനുള്ളിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഓണത്തിന് ഞങ്ങളെയൊക്കെ പുതിയ വീട്ടിലേക്ക് വിളിക്കും. ഓണം കഴിയുമ്പോഴത്തേക്ക് പൂജയ്ക്ക്, പൂജാവലിക്ക് നവരാത്രിക്ക്. അത് അതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ല, ആവശ്യമില്ലാത്ത ഫർണിച്ചർ ഒന്നും ഇല്ല ഇവിടെ. അത് ടെൻഷൻ മാറാൻ വേണ്ടിട്ട് ഞാന് വിളിക്കാം. മോനും ഞാനും കൂടെ. ഇതൊന്ന് ശരിയാക്കണം ചേട്ടനെ ആഗ്രഹം. അങ്ങനെ പെട്ടെന്ന് ശരിയാക്കാൻ പറഞ്ഞില്ല. അയ്യോ, അങ്ങനെയൊക്കെ പറ്റും, അതിന് സമയമെടുക്കും. ഇത് ഞാൻ പെരിച്ചാഴിയില് ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചപ്പോ ഇത് എന്റെ കയ്യിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി. അങ്ങോട്ടുള്ളതാണോ? അല്ല, അങ്ങോട്ടുള്ളതല്ല. അപ്പൊ ഇത് എന്റെ സ്ഥിരമായിട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അത് പറഞ്ഞു. ഇനി ഇതിനകത്ത് മോന്റെ മുറി എവിടെ? മോന്റെ മുറിയൊക്കെ അങ്ങോട്ടൊന്ന് കേറില്ല, അങ്ങോട്ട് കേറിയ. ഏ, അവൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, അവൻ ക്യാമറ ഓണായതോടെ ഡിസപ്പിയർ ആയി. ഉണ്ണി വരൂ. വിജയ് ചേട്ടന്റെ ഒരേ മകൻ ഉണ്ണി അല്ലേ? ഉണ്ണിയുടെ യഥാർത്ഥം ഹരത്. ഉണ്ണി, പുതിയ വീട്ടിലേക്ക് പോകാൻ എത്രമാത്രം എക്സൈറ്റഡ് ആണ്? ഞങ്ങള് 10 വർഷത്തോളം ഒരു ഫ്ലാറ്റിലായിരുന്നു. ആക്ച്വലി നേരെ ഡിഎൽഎഫിലോട്ട് മാറേണ്ടതാണ്. പക്ഷെ ഈ കോവിഡ് ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡിലേ ആയി. ഡിലേ ആയിട്ട് പിന്നെ കഴിഞ്ഞ വർഷം 2-3 സിനിമയുടെ റിലീസ് ഒക്കെ ആയിട്ട് തിരക്കായി പോയി. അതുകൊണ്ടാണ് ഈ വർഷം മാറുന്നത്. അങ്ങനെ ടെമ്പററി ആയിട്ട് വന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് നേത്രയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഇടക്കിടക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇല്ല, ഈ ആക്ച്വലി ഈ ഒരു പ്രായമുള്ള ആമ്പിള്ളേർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവരോടൊക്കെ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അങ്ങനെയാണോ? അതെ അതെ അതെ. കാരണം വീട്ടിലെത്തിക്കഴിയുമ്പോ തൊട്ട് ഇപ്പൊ ഞാനില്ലെങ്കിലും വിളിച്ചു പറയാം, അമ്മ ഞാൻ വീടെത്തി, 10 മിനിറ്റ് കഴിഞ്ഞാൽ അമ്മ ഞാൻ പുറത്തോട്ടൊന്ന് പോകും. അമ്മ തിരക്ക് പിടിച്ച് വരണ്ട, അങ്ങനെയല്ലേ? അത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇവിടെ ഇല്ലാത്തതല്ലേ ഏറ്റവും ഇഷ്ടം? നമ്മളമ്മയിലുള്ള ഡ്രിഫ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന്. അല്ല, ആക്ച്വലി ഉണ്ണിപ്പോ ഏത് ക്ലാസ്സിലാ? ഞാനിപ്പോ 11th ആയി. അമ്മ ഒച്ചയൊക്കെ മാറുന്ന കേട്ടോ, ഞാനിപ്പോ 11th ആയി എന്നൊക്കെ. എടാ, നീ ഇത്രയും ഇത്രയും നേരം എന്നോട് സംസാരിച്ചോണ്ട് ആ ഒരു വോയിസ് ഇല്ലേ, അതാണ് എനിക്ക് വേണ്ടത് കേട്ടോ.